ഗൈസ്, അപ്പോൾ ട്രിവാൻഡ്രം ബ്ലോഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്തായാലും നമ്മൾ ചെയ്യാൻ പോകുന്നത് നോമ്പ് തുറക്കാനായിട്ട് ഒരു ജ്യൂസാണ് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മുടെ പോക്കുമൂസ് പുരം എന്ന പൂവാറിൻ്റെ സ്പെഷ്യലായ നൊന്ത് സർവത്തലത്ത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എൻ്റെ റെസിപ്പിയിലോട്ട് കിടക്കാം. അതിന് മുമ്പായിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെ അടുത്തില്ല ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനൊക്കെ വരും. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എല്ലാവരും തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ ഫ്രണ്ട്സ്, അല്ലെങ്കിൽ നമുക്ക് അവരുടെ റെസിപ്പിയിലോട്ട് കിടക്കാം. അപ്പോൾ ഗായ്സ്, നമുക്ക് നൊങ്ക് സർവത്ത് ചെയ്യാൻ ആവശ്യമുള്ള സാധനം എന്തൊക്കെയാണെന്ന് വെച്ചാൽ നൊങ്ക്, ഈ നൊങ്ക് ആവശ്യമുണ്ട്. പിന്നെ പൈനാപ്പിൾ നല്ല രീതി നുറുക്കി വെച്ചേക്കണം, കട്ട് ചെയ്ത് ഈ പൈനാപ്പിൾ നല്ല രീതി നുറുക്കി കട്ട് ചെയ്ത് അത്, പൂവമ്പഴം, പിന്നെ കപ്പ രണ്ടി കടല, പിന്നെ സർബത്ത്, പൈനാപ്പിൾ സർബത്ത് ഒരു ബോട്ടിൽ. ഇത് ഇത്രയാണ് നമുക്ക് ഈ നൊങ്ക് സർബത്ത് ചെയ്യാൻ ആവശ്യമുള്ളത്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഗായ്സ്, നമുക്ക് ഇതുപോലെ ഒരു സ്റ്റീൽ എടുക്കണം. ഈ സ്റ്റീലിൽ വേണം ഇതുപോലെ ഈ ടൈപ്പ് ഇങ്ങനെ വരുന്നതിൽ മാത്രമേ നമുക്ക് ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിലേക്ക് നമുക്ക് പൂവമ്പഴം ഇടാം. പൂവമ്പഴം ഇട്ട ശേഷം അതിന് ഇതുപോലെ ഒരു സ്പൂൺ കൊണ്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കണം. ഗായ്സ്, നമുക്ക് ഇതുപോലെ നല്ല നല്ല രീതിയിൽ ഇടിച്ചിട്ട് ഇതുപോലെ നമ്മൾ പേസ്റ്റ് ടൈപ്പിലാക്കാം. അപ്പോൾ ഗായ്സ്, നമ്മൾ നല്ല രീതിയിൽ ഇത് നല്ലൊരു പേസ്റ്റ് പോലെ ആക്കിയിട്ടുണ്ട് പൂവമ്പഴം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് പൈനാപ്പിൾ സർവത്ത് ഒഴിക്കാം. ഞാനിവിടെ ഇപ്പോൾ ഒരു കിലോയോളം പൂവമ്പഴം എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇനി സർവത്ത് ഒഴിക്കാം. മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ഒഴിക്കാം. ഞാനിവിടെ ഇന്ന് അര ബോട്ടിൽ ഒഴിച്ചിട്ടുണ്ട്. പക്ഷേ ഒഴിച്ചതിന് ശേഷം അത് നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. ഗായ്സ്, നമ്മളിതിൽ ഈ പൂവമ്പഴം നല്ല പേസ്റ്റ് പോലെ ആക്കിയിട്ട് അതിലേക്ക് സർവത്ത് ഒഴിച്ച് കഴിഞ്ഞ് അത് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് അപ്പോൾ നമുക്ക് അടുത്ത ഇതിലേക്ക് പൈനാപ്പിൾ നുറുക്കി വെച്ചേക്കുന്ന പൈനാപ്പിൾ ഫുള്ളായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. ഫുൾ പൈനാപ്പിൾ അതിലിട്ട് കൊടുക്കാം. ഇട്ടിട്ട് അതിലേക്ക് നൊങ്ക് നമ്മൾ മിക്സ് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന നൊങ്ക് എടുക്കണം. നൊങ്ക് എടുത്ത് നൊങ്ക് ഫുൾ അടങ്ങിയിട്ട് എടുക്കണം. അടുത്തതായി നമുക്കിതിനെ നല്ല രീതിയിൽ ഇളക്കി എടുക്കാം, മിക്സ് ചെയ്ത്. ഇപ്പോൾ ഗായ്സ്, നമ്മുടെ നൊങ്ക് സർവത്ത് നാല് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, അത് ഇതേപോലെ പറഞ്ഞ ഇത്രയും തിക്നെസ്സിൽ നാല് അടി സൂപ്പറായിട്ടാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്യണം. നമുക്കപ്പോൾ അതിനെ ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. നമ്മുടെ നൊങ്ക് സർവത്ത് അടി നല്ല ഉഷാറായിട്ടുള്ളതായിട്ടാണ് നൊങ്ക് സർവത്ത് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിൽ ഐസ് ക്യൂബ് ഇട്ടിട്ടില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഐസ് ക്യൂബ് ഇടാം. ഐസ് ക്യൂബ് ഇട്ടും കുടിക്കാം, ഐസ് ക്യൂബ് ഇല്ലാതെയും കുടിക്കാം. എങ്ങനെ കുടിച്ചാലും നല്ല ടേസ്റ്റാണ്, നല്ല ഉഷാറായിട്ടുള്ളതായിട്ടാണ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം, നല്ലൊരു സൂപ്പർ ആയിട്ടാണ്. നമ്മുടെ പോക്കുമൂസ് പുരം എന്ന പൂവാറിൻ്റെ സ്പെഷ്യൽ നോമ്പിന് മാത്രം ലഭിക്കുന്ന ഒരു സ്പെഷ്യൽ ജ്യൂസാണിത്. അതായത് നമ്മൾ ഈ നോമ്പിന് മാത്രമേ ഇത് ലഭിക്കത്തുള്ളൂ. നമ്മൾ ഈ പോക്കുമൂസ് പുരം എന്ന പൂവാറിൽ നോമ്പിന് മാത്രമേ ഈ നൊങ്ക് സർവത്ത് ലഭിക്കുകയുള്ളൂ. അത്ര സ്പെഷ്യലായിട്ടുള്ള ഡിഷ്, സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ നല്ല അടി സൂപ്പറായിട്ടുള്ള ഒരു ജ്യൂസാണിത്. അപ്പോൾ നമുക്ക് അടിപൊളി ഡിഷായിട്ട് നാളെ കാണാം. അതിന് മുമ്പായിട്ട് ബൈ ബൈ.